ഹായ് കൂട്ടുകാര് അസ്സാമലൈക്കും ഇന്ന് ഞാൻ നിങ്ങള് തഫീമുൽ കിറാദിലെ അൽ വഹദത്ത് ഹാമിസ് അഞ്ചാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ ഭാഗമാണ് എന്താണ് ചിത്രത്തിൽ കാണുന്നത് എന്താണത് കണ്ണട കണ്ണട കണ്ണിൽ വെക്കുന്ന കണ്ണട അപ്പതിന് അറബിയിൽ എന്താ പറയാ അപ്പൊ അതിൽ നമ്മൾ പഠിക്കുന്ന അക്ഷരം ഏതാണ് നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ ഏതായിരുന്നു പഠിച്ചത് ലോ ലോ ആണ് പഠിച്ചത് അപ്പം ആ ലോ തന്നെ സത് വരുന്നതും നീട്ടുന്നതും ഒക്കെയാണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത് അപ്പം നമുക്കിതിലെ ചുവപ്പക്ഷരങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച് മനസ്സിലാക്കുക ഞാൻ വായിക്കാം പാഠഭാഗം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം നല്ലാറ സത് വന്നു നീട്ടാനും വന്നു അപ്പം നല്ലാറ നല്ലാറ മനസ്സിലായല്ലേ നല്ലാറ അപ്പൊ റ എന്ന് പറഞ്ഞ് നിർത്തുമ്പോൾ ഇവിടെ ഒരു താ ഉണ്ടെങ്കിൽ കൂടിയിട്ട് അത് ഉച്ചരിക്കുന്നില്ല നമ്മൾ നമ്മള് അത് ഹാ ആയിട്ടാണ് അവിടെ നിർത്തുന്നത് മനസ്സിലായില്ലേ അപ്പൊ കെന്തൊക്കെ മനസ്സിലാക്കുക അടുത്ത പ്രാവശ്യം രണ്ടാം ക്ലാസ് തജുവിധി ഖുറാനിലൊക്കെ വരാനുള്ളതാണത് നല്ലാറ അപ്പൊ ഹാ ആയിട്ടാണ് ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുന്നത് ഹാത്താ ആണ് ഇതിന് പറയാ ഹാ പോലുള്ള താ ഹാത്ത അപ്പോൾ നല്ല എന്താണ് അടുത്തത് എന്താണ് ലോ ഹിറോൻ ലോ ലോ ലോഹിറോൻ ലോ ലോ നീട്ടുന്നു പത്തൈന നീട്ടി ലോ ലോഹിറുൻ ഹു ലൂലുൻ ഹുലൂലുൻ നളീറോ നളീറുൻ ന്വീൻ ഫൂടി ഇട്ടിട്ടവിടെ സദ് സദ് ഒക്കെ പറയും പല പലവരും പല രീതിയിലാണ് പറയാ സദ് ഒക്കെ പറയും falun falin, 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 falin keseretan ini falin, lo lu li lo lu li Lan lun lin Lan lun, lun ിൻ ഒന്നുകൂടെ വായിക്ക ലോ ലൂ ലീ ലൊൻക്രവ് വായിക്കാനാണ് ഹ ഹല്ലൻ ഹല്ലിൻ ഹല്ലിൻ ഹല്ലുൻ ലൻ ലിൻ അക്തബ് കലിമത്ത് ബിഹറൂഫിൽ ആത്തിയ അത് നോക്കിയിട്ട് അടുത്തത് താഴെയുള്ള കലിമത്ത് ഈ അക്ഷരങ്ങള് ഈ അക്ഷരങ്ങൾ വെച്ചിട്ട് ഒരു വാക്ക് എഴുതണം അതായത് സോ സോദ് സോദ് വെച്ചിട്ട് എന്ത് എഴുതും നമുക്ക് എന്ത് എഴുതി കൊടുക്കാം സോതിന്റെ അക്ഷരം വരുന്ന ഒരു വാക്ക് എഴുതാം ഇവിടെ ഞാൻ ഇവിടെ പഴയ കുട്ടി എഴുതിയതുകൊണ്ടു അപ്പൊ നമുക്കവിടെ നെസ്രുൻ നൊൻ നെസ്റുൻ എന്ന എഴുതാം അത് പാഠഭാഗത്തിൽ നിങ്ങൾ സ്വാതിൻ്റെ പാഠഭാഗത്ത് പോയിട്ട് സ്വാതുള്ള ഒരക്ഷരം നോക്കിയിട്ട് കുട്ടികൾ തന്നെ കണ്ടെത്തിയിട്ട് എഴുതണം മനസ്സിലായോ അപ്പം ഞാനിവിടെ ഒരു ഉദാഹരണം പറഞ്ഞതാണ് നെസ്രുൻ അപ്പോൾ എന്താ ഓർക്ക് സ്വാദ് ഏതാണെന്ന് തിരിച്ചറിഞ്ഞ് പാഠഭാഗം കാണിച്ചു കൊടുക്കുക സ്വാതിൻ്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ ബുക്ക് എടുത്ത് വെക്കണ്ട കേട്ടോ ഫസ്റ്റ് ടൈം ബുക്ക് എടുത്ത് വെക്കണ്ട അപ്പം അത് ഇതിൻ്റെ കൂടെ വെച്ച് കൊടുക്കുക എന്നിട്ട് സ്വാദ് വരുന്ന ഒരു വാക്ക് എടുത്ത് എഴുതാൻ പറയാം അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള ഒരു സോദ് വരുന്ന ഒരു അക്ഷരം അവർ ചെയ്തട്ടെ അടുത്ത ലോദ് ലോദ് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ ലോതിൻ്റെ എന്തായാലും നമ്മൾ പഠിച്ചത് കുറേ വാക്കുകൾ പഠിച്ചിരിക്കുകയാണ് അപ്പൊ നമുക്കിവിടെ ലോർബുൻ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത് ലൊർബുൻ ലോ ലോർബുൻ അപ്പൊ അവർ ലോതിൻ്റെ ഒരു പാടത്ത് പോയിട്ട് അവർക്ക് ഇഷ്ടമുള്ള ഒരു വാക്ക് ഇവിടെ നോക്കി എഴുതട്ടെ അടുത്ത തോ ആണ് തോന്നെന്താണ് നമ്മൾ പഠിച്ചത് തൊർദുൻ അങ്ങനെ പലതും പഠിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് അവിടെ പാഠഭാഗത്ത് പോയിട്ട് അവർ അവർക്കിഷ്ടമുള്ള ഏതെങ്കിലും ഒരു തോ വരുന്ന തോ തീ ഏത് ഏതും എഴുതാം അത് എഴുതട്ടെ അതുപോലെ തന്നെ ഇനി ലോ ലോ ഇനി എന്താണ് എന്താ എഴുതുകിഫ്ലുൻ എഴുതാം അപ്പം അത് അവർ നോക്കിയിട്ട് അവർക്കിഷ്ടമുള്ള ഒരു ലോ വരുന്നത് അവർ നോക്കി എഴുതട്ടെ അപ്പം ഇത് ഇതേപോലെ അക്ഷരം എഴുതാനല്ലോ ആ അത് ആ അക്ഷരമുള്ള ഒരു വാക്ക് തന്നെ എഴുതണം അടുത്ത നക്തൂബ് എഴുതാനാണ് ആ അക്ഷരങ്ങൾ തന്നെ നീട്ടുന്നതാണ് ഇവിടെ വന്നത് അത് നോക്കിയിട്ട് താഴോട്ട് എഴുതുകയും വേണം സോബിറുൻ സോ സോബിറു ലോ അലോ അ ലോത് അപ്പത് എഴുതാം തോ തോ ഇൻ ുന്നുൊനെ നീട്ടുന്നു ലു അപ്പൊ അതൊക്കെ വായിച്ചിട്ട് ഇവിടെയൊക്കെ എഴുതട്ടോ എഴുതട്ടാ അടുത്തെന്താ ഖുറാനില് ലോ വരുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പൊ ഇവിടെ ലോ വരുന്നതാണ് ഇവിടെ ഇങ്ങനെ എഴുതി നമ്മളൊരു വാക്ക് വായിക്കും എളുഞ്ഞൂന ഇതിലുള്ളത് അവിടെ വായിക്കുകയാണ് നമ്മൾ കുറാനിലെ ടി വിയിൽ വരുമ്പം എളുഞ്ഞൂൻ ഇവിടെ വഫ് ചെയ്യുമ്പം ഇവിടെ സുക്കൂന് വരും എല്ലാം അങ്ങനെ തന്നെ കേട്ടിട്ട് വരിക അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതുപോലെ ഞാൻ വായിച്ചു പോകും അപ്പം ഇതിൽ എളുഞ്ഞൂന എളുഞ്ഞൂന ഒന്നില്ല അപ്പം ലൂ അടുത്ത് മഹലൂറ മഹലൂറ അവിടെ ലൂ ലൂ ആണ് മഹലൂറ അങ്ങനെയാണ് ഖുറാനില് എഴുത്തുകൾ തൻവീനാണ് എഴുത്തിലില്ലാത്തതും ഉച്ചാരണത്തിൽ വരുന്നതുമായ ഒരു നൂനാണ് തൻവീൻ മനസ്സിലായേ മോലിമൻ തലാഹറൂൻ ലാ നീട്ടുന്നു അലിഫ് കൊണ്ട് കൂട്ടക്ഷരത്തിൽ എഴുതുമ്പോൾ ലോ എന്നുള്ളത് നീട്ടുമ്പോ ഇവിടെ ഇങ്ങനെ ഒരു അലിഫ് മാത്രമേ ഇട്ടുള്ളൂ ും പറയുന്നു അവിടെ അളീം അലീമിന്റെ ലീം അപ്പൊ അതൊക്കെ മനസ്സിലാക്കട്ട അപ്പൊ അതോടെ ഞല്ലോറ എന്ന പാഠഭാഗവും അതിൻ്റെ തതിരുഭാത്ത് അവസാനിച്ചു നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അസല വലൈക്കും വരഹമുല്ലാ തൂ